നമ്മുടെ സമ്മർ സീരീസിലെ സെക്കൻഡ് വീഡിയോ ഒരു അടിപൊളി മുന്തിരി ജ്യൂസാണ് കേട്ടോ ഇതിന് അറേബ്യൻ പൾപ്പി ഗ്രേപ്പ് എന്നോ അല്ലെങ്കിൽ ബോൾ ഗ്രേപ്പ് എന്നോ പറയാറുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗ്രേബ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കിലോ നമ്മുടെ ജ്യൂസിനൊക്കെ എടുക്കുന്ന മുന്തിരിയില്ലേ അത് സീഡുള്ള മുന്തിരിയാണ് എടുത്തിരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ സീഡ് സീഡില്ലാത്ത എടുക്കാം പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഇങ്ങനത്തെ കുരുള്ള മുന്തിരി എടുക്കുന്നത് തന്നെയാണ് കേട്ടോ ഇത് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ മുന്തിരി ഒന്ന് സ്പ്ലിറ്റായിട്ട് വരും അതിൻ്റെ അങ്ങോട്ട് കുറച്ചങ്ങനെ തുറന്നു വരും നമുക്ക് അപ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യണം കാരണം മുന്തിരി ഇതിനകത്ത് കിടന്ന് വേഗരുത് കേട്ടോ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും ഇനി നമുക്ക് ഈ മുന്തിരി ഒന്ന് അരിച്ചെടുക്കണം എന്നിട്ട് ഈ അരിച്ചെടുത്തിട്ടുള്ള മുന്തിരി ഒന്നെങ്കിൽ ഐസ് ക്യൂബ്സിലേക്കോ അല്ലെങ്കിൽ ഐസ് വാട്ടറിലേക്കോ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ ഒന്ന് തണുക്കുകയും ചെയ്യും നമ്മൾ അതിനകത്തുനിന്ന് സ്കിന്ന് റിമൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമില്ല നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ആ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കീ മുന്തിരിയുടെ പൾപ്പ് എടുക്കണം നമ്മൾ പൾപ്പ് ഈ ജ്യൂസ് ആണല്ലോ അപ്പോൾ അതിൻ്റെ പൾപ്പ് നമുക്ക് എടുക്കണം ഞാനിപ്പോൾ പാത്രത്തിൻ്റെ വലിപ്പം കുറവായതുകൊണ്ട് ഒരു വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഇപ്പം ആ ചൂടുവെള്ളത്തിൽ ഇട്ടതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ പൾപ്പ് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ സ്കിന്നും സീഡും റിമൂവ് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിതിങ്ങനെ റിമൂവ് ചെയ്തെടുക്കും നിങ്ങൾ ഈ സീഡ് ഇല്ലാത്ത മുന്തിരിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് നമ്മൾ സീഡ് റിമൂവ് ചെയ്യണ്ടല്ലോ പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് സീഡ് സീഡുള്ളതിന് തന്നെയാണ് കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടാലും ബെനഫിറ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കിങ്ങനെ എൻ്റെ സീഡും സ്കിന്നും റിമൂവ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവേ ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ കുറച്ച് നമുക്ക് കുറച്ച് ടൈം വേണം അതുമാത്രമല്ല ഈ ജ്യൂസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ അത് കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഈ പളപ്പിലേക്കൊക്കെ നല്ലപോലെ ഷുഗറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയല്ല നിങ്ങൾക്ക് ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൾപ്പിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് വെക്കാം കേട്ടോ ഞാൻ എൻ്റെ സ്കിന്നും ഒക്കെ റിമൂവ് ചെയ്തിട്ട് എൻ്റെ പൾപ്പ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്കിന്ന് വേറെ ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ പൾപ്പിലേക്ക് നമ്മൾ ഇന്ന് തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കാം അല്ല നാളെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പഞ്ചസാര നമുക്ക് ഇട്ടിടേണ്ട അത് ഓപ്ഷനിലാണ് നമുക്കത് ഈ ജ്യൂസിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ആ സ്കിന്നുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അത് ഭയങ്കരമായിട്ട് പേസ്റ്റായിട്ട് അരക്കൊന്നും വേണ്ട ഇനി ഇപ്പം മിക്സിയിൽ അരച്ചെടുത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ ആ സ്കിന്ന് നമ്മൾ ആ അരിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് വന്നോട്ടേ ഓർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതൊന്നേ ഉള്ളു കേട്ടോ ഗ്രൈൻഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി പിഗ്മെൻറ്റേഷൻ ഇറങ്ങിക്കോളൂ എന്നിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ സ്കിന്നിട്ട് വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ അരിച്ചെടുത്ത് വെച്ച് വെള്ളത്തിലാണ്ടോ ഇപ്പോൾ രണ്ടാമത്തെ സ്കിന്നിട്ട് വെച്ചിരിക്കുന്നത് നന്നായിട്ട് തിളപ്പിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം തിളപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ സമയം എന്ന് പറയുന്നത് ആ സ്കിന്നിൽ നിന്ന് എല്ലാ പിഗ്മെൻറ്റേഷനും ഈ വെള്ളത്തിലേക്ക് വരണം അതുവരെ നമുക്ക് തിളപ്പിക്കണം ഈ സമയം നമുക്കൊരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾ മധുരമനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ എൻ്റെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ മുന്തിരി ഉണ്ടല്ലോ അതിൽ കുറച്ച് മധുരക്കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ആറ് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് നല്ല മധുരമുള്ള മുന്തിരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് പഞ്ചസാര ആയി കഴിഞ്ഞാലും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അത് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുന്തിരിക്ക് പുളി കുറവാണെങ്കിൽ കുറച്ച് നാരങ്ങന്നീര് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മുന്തിരിക്ക് നല്ല പുളി ഉണ്ടായിരുന്നു മധുരം കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് നമ്മൾ ആ തൊലിയിൽ നിന്ന് മുഗ് ആ പിഗ്മെൻറ്റേഷൻ മുഴുവനായിട്ട് നമ്മുടെ ജ്യൂസിലേക്ക് വരും നമ്മളിങ്ങനെ സ്പൂണിൽ കോരി നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല വെള്ള കളറിലിരിക്കും അതിൻ്റെ ആ സ്കിന്ന് ആ സമയത്ത് നമുക്കിത് അരിച്ചു മാറ്റി നന്നായിട്ട് നല്ല സ്ക്യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം അങ്ങനെ ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ടുള്ള ജ്യൂസാണ് നമ്മുടെ എടുത്ത് വെച്ചിരുന്ന ആ പൾപ്പും ഞാൻ എടുത്തിട്ടുണ്ട് ആ പൾപ്പ് നമ്മുടെ ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഞാനിതിപ്പോൾ ഇന്ന് തന്നെ യൂസ് ചെയ്യുവാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പൾപ്പിൽ പഞ്ചസാര ഇട്ട് വെച്ചത് അടിപൊളി ടേസ്റ്റാണോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ സമ്മർ സീരീസിലെ സെക്കൻഡ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ ദിസ് ഈസ് ലേക്ക് ആ സൈനിങ് ഓഫ്